വീണ്ടും നിയമം ലംഘിച്ച് ബോട്ട് യാത്ര. എറണാകുളം മറൈൻ ഡ്രൈവിലാണ് പരിധിയിലധികം ആളുകളെ കയറ്റിയുള്ള ഉല്ലാസ ബോട്ടിൻ്റെ യാത്ര. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നടപടി അധികാരികളുടെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ അനഘ നരിക്കുനിയുണ്ട്. അനഘ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? നടപടികൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്? കൊച്ചി മറൈൻ ഡ്രൈവിലാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്ന ബോട്ട് പിടികൂടിയിരിക്കുന്നത്. മിനാർ എന്ന ബോട്ടാണ് കോസ്റ്റൽ പോലീസിന്റെ പരിശോധനയിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 140 പേരെ കയറ്റാവുന്ന ബോട്ടിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ 170 പേരെ കയറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോട്ടിന്റെ ഫ്രാങ്കിനെയും 2 ജീവനക്കാരെയും പോലീസ് ഇതിനോടകം കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. 3 ദിവസം മുൻപ് മാനദണ്ഡം ലംഘിച്ച് കൂടുതൽ പേരെ കയറ്റിയിരുന്ന 2 ബോട്ടുകളും പിടികൂടിയിരുന്നു. 2 പേരെ ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം താനൂരിൽ മനസാക്ഷിയെ, കേരള മനസാക്ഷി ഒന്നാകെ ഞെട്ടിച്ച വലിയൊരു ബോട്ട് ദുരന്തത്തിന് പിന്നാലെ ബോട്ടുകളിലെല്ലാം വലിയ രീതിയിലുള്ള പരിശോധനകൾ കർശനമാക്കിയിരുന്നു. ഒരാളെ പോലും ഇത്തരത്തിൽ അധികമായി കയറ്റാൻ അനുവദിക്കുകയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്ന് പുറത്തു വന്നിരുന്നു. താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കിയ ഒരു സാഹചര്യത്തിലാണ് നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്ക് പിടിവീഴുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോസ്റ്റൽ പോലീസിന്റെ പരിശോധനയിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയിട്ടുള്ള മിനാർ എന്ന ബോട്ട് പിടികൂടിയിരിക്കുന്നത്. എബി അനഘ, ഈ നമ്മൾ അന്ന് താനൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വേഗം തന്നെ പിറ്റേ ദിവസം ഇവിടെ പരിശോധനകൾ നടത്തുന്നു, നടപടികൾ, അങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടുകൾക്കെല്ലാം തന്നെ അന്ന് നിർദ്ദേശം നൽകിയിരുന്നതല്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ വളരെ കർശനമായി അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. താനൂരിലെ ബോട്ട് ദുരന്തത്തിൽ കേരളം നടുങ്ങുമ്പോഴും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ജലയാത്രകൾ തുടരുന്നു എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ജില്ലയിൽ മറൈൻ ഡ്രൈവിലാണ് ഏറ്റവും കൂടുതൽ ബോട്ടുകൾ കായൽ സഞ്ചാരങ്ങൾ നടത്തുന്നത്. 70 ബോട്ടുകളാണ് മറൈൻ ഡ്രൈവിൽ നിന്നും ഇത്തരത്തിൽ കായൽ യാത്രകൾ നടത്തുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക്, ടൂറിസം മേഖലയ്ക്ക് വളരെ സ്വാധീനമുള്ള ഒരു മേഖല എന്നെല്ലാം വിശേഷിപ്പിക്കുമ്പോൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നെല്ലാം നിരവധി ആളുകൾ വരുന്നൊരു സാഹചര്യം കൂടി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ, താനൂർ ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ കർശനമാക്കിയിരുന്നു, പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇതിൽ പല ബോട്ടുകളിലും മതിയായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതുപോലെ സന്ധ്യയ്ക്കു ശേഷം യാത്ര പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ബോട്ടുകൾ സർവീസുകൾ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ പതിവായിരുന്നു. അപ്പോൾ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത്ര വലിയൊരു ദുരന്തം സംഭവിച്ച ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. നിയമലംഘനം നടത്തുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ എത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും എത്രയൊക്കെ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം പുല്ലുവില നൽകിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അവയൊരു മുഖവിലക്കെടുക്കാതെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത്തരം രീതിയിലേക്കാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇപ്പോൾ ഈ ഒരു ബോട്ടപകടത്തിന്റെ, അതായത് താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കിയതോടെയാണ് നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്ക് പിടിവീഴുന്നത്. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇനിയും ബോട്ടുകൾ നിയമലംഘനം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ കർശനമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ധിക്കാരപരമായിട്ടുള്ള നടപടി തന്നെയാണ് ഈ ബോട്ട് ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നും അതിൻ്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം 20-ലധികം പേർ ആളുകൾ കൊല്ലപ്പെട്ട ആ ബോട്ട് ദുരന്തത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയത്. കൊച്ചിയിലാണ് ഇപ്പോൾ നിലവിൽ നിയമലംഘനം ഈ ബോട്ട് ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നും ബോട്ട് നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 140 പേരെ കയറ്റാവുന്ന ബോട്ടിലാണ് 170 പേരെ കുത്തി നിറച്ചുകൊണ്ട് ഉല്ലാസയാത്ര എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആഭാസം നടത്തുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ബോട്ടിൻ്റെ സ്രാങ്കിനെയും ബോട്ട് ഉടമയെയുമാണ് പിടികൂടിയിരിക്കുന്നത്. കൊച്ചിയിൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ നരിക്കുനി. ഇടവേള.